അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ വിട്ടുപോയൊരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ മറുകയായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ മറന്നുപോയതാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം, ബിസ്മില്ലാഹ് എന്ന് ചൊല്ലണല്ലോ. അത് മറന്നു പോവുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ചൊല്ലാൻ മറന്നാൽ ഇടയിൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ചൊല്ല, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വഫി ആഖിറിഹി എന്ന് ചൊല്ലാവുന്നതാണ്. അതായത് തുടക്കത്തിലും ഇതിന്റെ തുടക്കത്തിലും ഇതിന്റെ അവസാനത്തിലും അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് അതിന്റെ ആശയം. അതേപോലെ മറ്റൊരു കാര്യം, ബാത്റൂമിൽ വെച്ച് ഉളു എടുക്കുന്നത്, കാരണം ബാത്റൂം മലമൂത്ര വിസർജനത്തിന് കൂടി തയ്യാറാക്കപ്പെട്ടതാണെങ്കിൽ പ്രത്യേകിച്ചും അത് ഉളു എടുക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ഇനി ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒഴിവാക്കാൻ പിന്നെ ചെയ്യേണ്ടി വന്നാൽ അവിടെ വെച്ച് ദിക്റുകൾ കൽബിൽ ചൊല്ലാനേ പറ്റുള്ളൂ, ഉളുവിലുള്ള ദിക്റുകൾ. അപ്പോൾ ഉളുവിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുന്നത് നിർബന്ധമാണ് എന്ന് അഭിപ്രായമുള്ള ചില പണ്ഡിതന്മാർ. പിന്നെ അത് നിർബന്ധമുള്ളൊരു കാര്യമായതുകൊണ്ട് കറാഹത്താവുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും പരമാവധി ബാത്റൂമിൽ വെച്ച് ഉളു എടുക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പം കൂടുതലാണ്. കാരണം അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഉളു എടുത്തിട്ടും പോരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ കഴിയുന്നതും പുറത്തുള്ള പൈപ്പിൽ ഒക്കെ വെച്ചിട്ട് ഉളു എടുക്കാണ് വേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന ഒരു ദിക്ർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ് ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അതിന്റെ ആശയം പറയുന്നത് ഒരു ശക്തിയും ഇല്ല, ഒരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതായത് ഉപകാരം നേടാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടാൻ എനിക്ക് കഴിവ് നൽകുന്ന ഒരു ശക്തിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, ഒരു കഴിവുമില്ല. അതേപോലെ ഉപദ്രവം തടയാൻ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒഴിഞ്ഞു നിൽക്കാൻ അതിനുള്ള കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് സാധ്യമല്ല എന്നുള്ള ഒരു ആശയമാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് മറ്റൊരു ദിക്റും കൂടെ ഉണ്ട് ഹദീസിൽ കാണാം. അത് അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അൻ അദില്ല, വലാലത്ത് നൽകി, ഞാൻ വഴികേടിലാവുന്നതിൽ നിന്നും. ഔ ഉദല്ല, അല്ലെങ്കിൽ ഞാൻ വഴികേടിലാക്കപ്പെടുന്നതിൽ നിന്നും മറ്റൊരാളാൽ. ഞാൻ പിന്നെ അതേപോലെ ഔ അസില്ല, സില്ലത്ത് എന്ന് പറഞ്ഞാൽ സില്ലത്ത് കദമ എന്നൊക്കെ പറഞ്ഞാല് കാൽപാദം തെന്നുന്നതിനൊക്കെയാണ് പറയാം, അതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് തെന്നി വീഴുക, സ്ലിപ്പാവുക, അതായത് ദോഷങ്ങളിലേക്കും ഇതിലേക്കൊക്കെ സ്ലിപ്പായി വഴുതി പോവുക. ആ ഉസല്ല എന്ന് പറഞ്ഞാല് മറ്റൊരാളാൽ വഴുതി അങ്ങനെ വഴുതിപ്പിക്കപ്പെടുക എന്ന്, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ കാവൽത്തിടുന്നു. അതേമാതിരി ഔ അദ്ലിമ ഔ ഉദ്ലമ, അദ്ലിമ അദ്ലിമ ഞാൻ ആക്രമിക്കുക, മറ്റുള്ളവരെ ആക്രമിക്കുക അതിൽ നിന്നും. അതേപോലെ ഉദ്ലമ അലൈ ഔ ഉദ്ലമ, അതായത് ഞാൻ ആക്രമിക്കപ്പെടുക, മറ്റൊരാളാൽ ആക്രമിക്കപ്പെടുക അതിൽ നിന്നും. അതേപോലെ ഞാൻ വിഡ്ഢിയാവുക, അതേപോലെ ഞാൻ മറ്റൊരാളാൽ വിഡ്ഢിയാക്കപ്പെടുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് ഇതിന്റെ ആശയം. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ദിക്റുണ്ട്, അതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ബിസ്മില്ലാഹി വലദിന വ ബിസ്മില്ലാഹി ഖർദിന വഅലാ റബ്ബിന തവക്കൽന എന്നാണ്. അത് മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഉണ്ട്, അതായത് അല്ലാഹുമ്മ ഇന്നി, ഇങ്ങനെ പൂർണ്ണ രൂപം തന്നെയാണ് ഹദീസിൽ നിന്നുള്ള. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലദിന വ ബിസ്മില്ലാഹി ഖർജന വഅലാ റബ്ബിന തവക്കൽന. അതായത് അല്ലാഹുമ്മ അല്ലാഹു ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറൽ മൗലിജി, അതായത് ഉത്തമമായ നല്ല രീതിയിലുള്ള പ്രവേശനത്തെ, ഇപ്പൊ വീട്ടിൽ കയറി വരികയാണല്ലോ, ഖൈറൽ മഖ്റജി നല്ല രീതിയിലുള്ള പുറത്തുപോകലിനെയും എക്സിറ്റ്, അതായത് നല്ല രീതിയിലുള്ള എൻട്രിയും നല്ല രീതിയിലുള്ള എക്സിറ്റും, നന്മ നിറഞ്ഞ എൻട്രിയും നന്മ നിറഞ്ഞ എക്സിറ്റും എന്നോട് ഞാൻ ചോദിക്കുന്നു. പിന്നെ പറയാം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ,
വലജിന നാം പ്രവേശിച്ചിരിക്കുന്നു പ്രവേശിക്കുന്നു. അപ്പൊ ബിസ്മില്ലാഹി ഖറജന, അള്ളാഹുവിന്റെ നാമത്തെ തന്നെയായിരുന്നു നാം പുറപ്പെട്ടിരുന്നത് വീട്ടിൽ നിന്ന്. വഅല റബ്ബിന തവക്കൽന, നമ്മുടെ റബ്ബിനുമേൽ ഞങ്ങൾ നാം എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് അതിന്റെ പൂർണ്ണരൂപം. ഇനി അതേപോലെ വീട്ടുകാരോട് സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് സലാം പറഞ്ഞാണ് പ്രവേശിക്കേണ്ടത്. ഈ വീട്ടിൽ ആരും ഇല്ലെങ്കിലും ഈ സലാം പറയൽ ആവശ്യമാണ് എന്ന് ശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി, ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വഅല റബ്ബിന തവക്കൽന എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് വീട്ടുകാരോട്, ഭാര്യ മക്കള ആരാ വീട്ടിലുള്ളത് അവരോട് സലാം പറഞ്ഞു കയറാ. ആരും ഇല്ലെങ്കിലും സലാം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.